വെൽക്കം ടു സ്കൗട്ട് മാസ്റ്റേഴ്സ് കോർണർ. ഇന്ന് നാം മാപ്പിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് കടക്കുകയാണ്. നാം ഇതിനു മുമ്പ് ബെയറിങ്ങിനെ കുറിച്ച് നാം മനസ്സിലാക്കി. എന്താണ് ബെയറിംഗ് എന്ന് നമുക്ക് മുൻ പാഠങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. രണ്ട് വസ്തുക്കളെ യോജിപ്പിക്കുന്ന രേഖയ്ക്കും വടക്ക് ദിശയ്ക്കും ഇടയ്ക്കുള്ള കോണിനെ നാം ബെയറിംഗ് എന്ന് പറയുന്നു. ഇന്ന് നാം മനസ്സിലാക്കുന്നത് ബാക്ക് ബെയറിംഗ്. ബെയറിംഗ് എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ, നാം ഹൈക്ക് യാത്ര നടത്തുമ്പോൾ, വഴിയിലൂടെ യാത്ര പോകുമ്പോൾ, ഒരു വസ്തുവിൻ്റെ സ്ഥാനം നിർണയിക്കുമ്പോൾ, ദൃശ്യസ്ഥാനത്ത് നിന്നും ആ വസ്തുവിൽ നിന്നും ദൃശ്യസ്ഥാനത്തേക്കുള്ള ബെയറിങ്ങിനെ നാം ബാക്ക് ബെയറിംഗ് എന്ന് പറയുന്നു. ഒന്നുകൂടി ശ്രദ്ധിക്കുക, വസ്തുവിൽ നിന്നും ദൃശ്യസ്ഥാനത്തേക്കുള്ള ബെയറിങ്ങിനെ നാം ബാക്ക് ബെയറിംഗ് എന്നാണ് പറയുക. അപ്പോൾ ഒരു വസ്തുവിനെ നാം കണ്ടുപിടിച്ചാൽ അത് ശരിയായിട്ടാണോ എന്നത് മനസ്സിലാക്കുന്നെങ്കിൽ നാം അതിൻ്റെ ബാക്ക് ബെയറിംഗ് നോക്കിയാൽ മനസ്സിലാകും. എങ്ങനെ നമുക്ക് ബാക്ക് ബെയറിംഗ് കണ്ടുപിടിക്കാം? നമുക്കിവിടെ ഒരു നോർത്ത് ഡിഗ്രിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്ന ഒരു വസ്തുവിൻ്റെ ബെയറിംഗ് നമുക്ക് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരിയായ ബെയറിംഗ് അതാണ് ഇവിടെ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്, 60 ഡിഗ്രി. ഈ വസ്തുവിൻ്റെ ബെയറിംഗ് എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. എന്നാൽ ആ വസ്തുവിൽ നിന്നും ദൃശ്യസ്ഥാനത്തേക്ക്, അതിൻ്റെ ഈ വസ്തുവിൽ നിന്നും ദൃശ്യസ്ഥാനത്തേക്കുള്ള ബെയറിംഗ് കണ്ടുപിടിക്കണമെങ്കിൽ, അതിൻ്റെ ബാക്ക് ബെയറിംഗ് കണ്ടുപിടിക്കണമെങ്കിൽ, ഈ 60 ഡിഗ്രിയോടുകൂടി 180 ഡിഗ്രി കൂട്ടിയാൽ ഇതിൻ്റെ ബാക്ക് ബെയറിംഗ് കിട്ടും. 60 ഡിഗ്രിയുടെ ബാക്ക് ബെയറിംഗ് കിട്ടും. അപ്പോൾ 160 + 80 240 ആയിരിക്കും ഈ 60 ഡിഗ്രിയുടെ ബാക്ക് ബെയറിംഗ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു വസ്തുവിൻ്റെ ബാക്ക് ബെയറിംഗ് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 250 ഡിഗ്രി ബെയറിംഗ് ആണ്. അതായത് ഒ ക്യൂ തമ്മിലുള്ള ബെയറിംഗ് 250 ഡിഗ്രിയാണ്. അതിൻ്റെ ബാക്ക് ബെയറിംഗ് കിട്ടണമെങ്കിൽ 250 ഡിഗ്രിയിൽ നിന്നും 180 ഡിഗ്രി കുറച്ചാൽ അതിൻ്റെ ബാക്ക് ബെയറിംഗ് കിട്ടും. അപ്പോൾ 250 - 80 = 70. 70 ഡിഗ്രി ആയിരിക്കും ഈ 250 ഡിഗ്രിയുടെ ബാക്ക് ബെയറിംഗ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു വസ്തുവിൽ നിന്നും ദൃശ്യസ്ഥാനത്തേക്കുള്ള ബെയറിങ്ങിനെ ബാക്ക് ബെയറിംഗ് എന്ന് പറയുന്നു. ഇത് നമുക്ക് ഒരു സൂത്രവാക്യത്തിലൂടെ എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബെയറിംഗ് 180 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ അതിൻ്റെ ബെയറിംഗ് പ്ലസ് 180 = ബാക്ക് ബെയറിംഗ്. ബെയറിംഗ് പ്ലസ് 180 = ബാക്ക് ബെയറിംഗ്. അതായത് നാം കണ്ടുപിടിക്കുന്ന ബെയറിംഗ് 180 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ, 180 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ നാം അതിനോട് ചേർന്ന് 180 ഡിഗ്രി കൂട്ടണം. അപ്പോൾ കിട്ടുന്നതായിരിക്കും ബാക്ക് ബെയറിംഗ്. എന്നാൽ ബെയറിംഗ് 180 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ, ബെയറിംഗ് 180 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ ബെയറിംഗ് മൈനസ് 180, കിട്ടിയിരിക്കുന്ന ബെയറിംഗിൽ നിന്നും 180 ഡിഗ്രിയിൽ കുറച്ചാൽ കിട്ടുന്നതായിരിക്കും ബാക്ക് ബെയറിംഗ്. അതായത് ബെയറിംഗ് പ്ലസ് മൈനസ് 180 = ബാക്ക് ബെയറിംഗ്. ആ സൂത്രവാക്യം, ആ ഫോർമുല നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കുക.
bearing plus minus 180 is equal to back bearing. അപ്പോൾ നമുക്ക് ഇന്ന് മനസ്സിലാക്കിയ പാഠഭാഗങ്ങൾ കൃത്യമായി നിങ്ങൾ ഓരോന്നിൻ്റെയും ഓരോ കോമ്പസ് ഉപയോഗിച്ച് ഓരോ വസ്തുവിൻ്റെ സ്ഥാനം നിർണയിച്ചതിന് ശേഷം അതിൻ്റെ ബാക്ക് ബെയറിംഗ് എത്രയും വേഗം നിങ്ങൾ ഇന്ന് തന്നെ കണ്ടുപിടിക്കണം. ഓരോ വസ്തുവും ഇതായിരിക്കും നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് കിട്ടിയിരിക്കുന്ന ബെയറിംഗ്. 180 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ അതിനോട് ചേർന്ന് 180 കൂട്ടുക, അപ്പോൾ നമുക്ക് ബാക്ക് ബെയറിംഗ് കിട്ടും. കിട്ടിയിരിക്കുന്ന ബെയറിംഗ് 180 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ അതിൽ നിന്നും ബാക്ക് ബെയറിംഗ് കുറയ്ക്കുക, അപ്പോൾ നമുക്ക് ബാക്ക് ബെയറിംഗ് കിട്ടുന്നു. ഈ ഫോർമുല കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾ മാപ്പിങ്ങിൻ്റെ പാഠഭാഗങ്ങളിലെ തുടക്കം കൃത്യമായി മനസ്സിലാക്കി പോവുക. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കോമ്പസിലെ ബാക്ക് ബെയറിംഗ്. ആ രീതിയിൽ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം. നിങ്ങൾ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, അതിൻ്റെ ബെല്ല് കൂടി ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വരുന്ന പാഠഭാഗങ്ങളും ഇതിനു മുമ്പ് ഇട്ടിരിക്കുന്ന പാഠഭാഗങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഗുഡ് സ്കൗട്ടിംഗ്.